കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ശരിക്കും അത് കേരളത്തിന്റെ മാത്രം സ്റ്റോറി ആവുന്നില്ല കാരണം നമുക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലല്ലോ ഇതാണ് പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളായതുകൊണ്ട് വീട്ടിൽ ദേശാഭിമാനി പത്രമാണ് വരുത്തിയിരുന്നതും അപ്പോൾ എൻ്റെ ഈ ഒരു മതം മാറ്റത്തിന് അതും ഒരു വലിയൊരു ഘടകം തന്നെയായിരുന്നു ഒരുപാട് പ്രാവശ്യം അച്ഛനും അമ്മയും എൻ്റെ കാലയെ വീണ് കരഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവിടെ നിന്നും ISIS പോലുള്ള തീവ്രവാദം നമുക്ക് നിരവധി തെളിവുകൾ കാണാൻ സാധിക്കും ഇപ്പോൾ നിമിഷയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് നമുക്ക് നന്നായിട്ട് അറിയാം ക്രിസ്ത്യാനികൾക്കുണ്ടാകുന്നത് നമുക്ക് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല മുസ്ലിങ്ങൾക്കാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എത്രയോ മാതാപിതാക്കളാണ് നമ്മളെ വിളിച്ച് കരയുന്നതും നമ്മളെ ഓഫീസിൽ നേരിട്ട് വന്ന് കൈകുപ്പി തൊഴുതുകൊണ്ട് ഞങ്ങളുടെ മകളെ രക്ഷിക്കണമെന്നും പറയുന്നത് അപ്പോൾ ഈ മതേതരത്വം ശരിയായ രീതിയിൽ മതേതരത്വം പുലർത്തുന്നത് പോലും ഹിന്ദുക്കളാണ് നമുക്ക് കാണാൻ സാധിക്കും മതത്തിലേക്ക് ആകൃഷ്ടരാകുന്നതിന് ചേച്ചിയുടെ ജീവിതത്തിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആകൃഷ്ടയായത് ഞാൻ മലപ്പുറത്താണ് ജീവിച്ചത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ ഹിന്ദു മതക്കാർ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലായിട്ടും ഇടപഴകേണ്ടി വന്നത് ഇതുപോലെയുള്ള മുസ്ലിങ്ങളുമായിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളായതുകൊണ്ട് എല്ലാ മതങ്ങളും ഒന്നാണെന്നൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ വളർന്നത് അതുമാത്രമല്ല വീട്ടിൽ ദേശാഭിമാനി പത്രമാണ് വരുത്തിയിരുന്നതും അപ്പോൾ എൻ്റെ ഈ ഒരു മതം മാറ്റത്തിന് അതും ഒരു വലിയൊരു ഘടകം തന്നെയായിരുന്നു അതായത് ഈ പത്രം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഹിന്ദു മതത്തെ വളരെയധികം നിശിതമായി വിമർശിക്കുകയും അതായത് ഹിന്ദു മതം എന്ന് പറയുന്ന നിരവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും നിറഞ്ഞതാണ് അതുപോലെ സവർണ അവർണ മേധാവിത്വത്തെക്കുറിച്ചും പണ്ട് ഈ വേദം കേട്ടതിൻ്റെ പേരിൽ ഈയം ഉരുക്കി ഒഴിച്ചു എന്നൊക്കെ അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ നിരന്തരം ഒരു ദിവസമല്ല എല്ലാ ദിവസത്തെ പത്രങ്ങളും ഇതുപോലെ ആയിരിക്കുമ്പോൾ അതുപോലെ നമ്മളുടെ രാഷ്ട്രത്തിനെതിരായിട്ടോ അതല്ലെങ്കിൽ BJP അതുപോലെ RSS-കാരെ അതായത് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അത് ഫാസിസ്റ്റ് സംഘടനകളാണ് വർഗീയവാദികളാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക അതുപോലെ തന്നെ അതേ പത്രത്തിൽ ഈ ഇസ്ലാം മതത്തിനോടുണ്ടാകുന്ന ഒരു പ്രീണനം ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് വളരെയധികം നമുക്കറിയാൻ സാധിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഇരകളാക്കപ്പെട്ട ഒരു മതവിഭാഗത്തിൻ്റെ ഭാഗമാണവർ നമ്മളുടെ നാട്ടിൽ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള വർഗീയ ഫാസിസ്റ്റ് സംഘടനകളിലും അവരുടെ കിരാത നടപടികളൊക്കെ ഇതുപോലെയുള്ള ന്യൂനപക്ഷങ്ങളെ വളരെ വേട്ടയാടുന്നുണ്ട് അതുപോലെ അങ്ങനെയുള്ള ഒരു സമീപനം ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ എൻ്റെ ധർമ്മത്തെക്കുറിച്ച് എൻ്റെ മതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് പറയാൻ കഴിയാതെ അവർ കളിയാക്കുമ്പോൾ ഹിന്ദുവായി ജനിച്ചത് തന്നെ ഒരു അപമാനമായി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകുന്ന നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ഇതിങ്ങനെ കേട്ട് വരുമ്പോൾ അതാണ് ശരിയായ രീതിയിൽ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒന്നാമതുണ്ടാവും പിന്നെ അതുപോലെ നിരന്തരമായിട്ടുള്ള ഇവരുടെ ഈ കളിയാക്കലുകളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇവരുടെ മതത്തെക്കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം വാചാലരായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനൊരു കൗതുകം ഉണ്ടാവും എന്നുള്ളതാണ് ആ കൗതുകത്തിൽ നിന്നാണ് അവർ അതിലേക്ക് നമ്മളെ ആകർഷിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു സ്വാധീനം കൊണ്ട് പതുക്കെ ആ മതം ശ്രേഷ്ഠമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും കാരണം അങ്ങനെയാണ് നമ്മളെ അവർ വിശ്വസിച്ച് വെക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമേ അവർ നമ്മളോട് പറയുകയുള്ളൂ അതെല്ലാം കേട്ടതാണ് ശരിയാണെന്ന് ചിന്തിക്കുകയും പിന്നീട് അങ്ങനെ ആ മതത്തിനോട് ആകർഷണം തോന്നുകയും പതുക്കെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഈ ബുദ്ധിമുട്ട് നമ്മൾ വീട്ടിൽ അറിയിക്കണില്ലേ ഇവരിതാ എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പറയേണ്ടി വന്നിട്ടുണ്ട് പറയുന്ന സമയത്തുണ്ടാകുന്ന വീട്ടിൽ നിന്ന് എന്തായിരിക്കും അതങ്ങനെയാണ് എന്നുള്ളൊരു അല്ല ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു എൻ്റെ വീടെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതേ ദേശാഭിമാന പത്രം തന്നെയാണ് അവരും വായിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ശാസ്ത്രത്തിനായിരുന്നു കൂടുതൽ ശാസ്ത്രീയമായ കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂനപക്ഷ പ്രീണനം അദ്ദേഹത്തിൻ്റെയും ചിന്താഗതിയിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഇവരെന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കും അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കുമ്പം അവർക്കും മറുപടി പറയാൻ അറിയില്ല കാരണം നമുക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലല്ലോ ഇതാണ് പ്രധാനപ്പെട്ട കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ഞങ്ങളിങ്ങനെ വളർന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ അങ്ങ് വളർന്നാൽ മതി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് വീട്ടിൽ നിന്ന് കിട്ടിയത് അതുപോലെ വേറെ എവിടെ നിന്നും നമുക്കിതൊന്നും പഠിക്കാനുള്ള സംവിധാനമില്ല അതേസമയം ഒരു വശത്ത്
ശക്തമായ ബ്രെയിൻ വാഷിംഗ് നമുക്ക് ലഭിക്കുന്നു, അവരുടെ പുസ്തകങ്ങൾ വായിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടാക്കി തരുന്നു. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് നമ്മൾ ചെന്ന് ചേരുന്നത്. അത് ഇന്നത്തെ എല്ലാ ഈ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കുട്ടികളുടെയും ജീവിതത്തിൽ ഇത് ഇങ്ങനെ തന്നെയാണോ? ഈ കുടുംബത്തിൽ നിന്നുള്ള ഒരു തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണെന്നൊന്ന് കൂടുതൽ, കാരണം മതേതരത്വം പറഞ്ഞുകൊണ്ട് അവരാണ് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്തും മതസൗഹാർദ്ദമല്ലേ അതിനെന്താ കുഴപ്പമെന്നാണ് എൻ്റെ അച്ഛനോട് ചോദിച്ചത്, അല്ലെങ്കിൽ അച്ഛൻ മറ്റുള്ളവരോട് സംസാരിച്ചത് പോലും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് മാത്രമല്ല മിക്കവാറും എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ഇതുപോലെ നോമ്പിൻ്റെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ ആ റംസാൻ കാലത്ത് നോമ്പ് അനുഷ്ഠിക്കുന്ന നിരവധി ഹിന്ദു പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാം മതേതരത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മതേതരത്വം ശരിയായ രീതിയിൽ മതേതരത്വം പുലർത്തുന്നത് പോലും ഹിന്ദുക്കളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മകളായിരുന്ന ഞാൻ മതേതരത്വം പറഞ്ഞുകൊണ്ടിരുന്ന അതേ ഞാൻ പിന്നീട് നസ്രൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മതം മാറിക്കഴിഞ്ഞപ്പോൾ അള്ളാഹു അല്ലാതെ മറ്റു ദേവനില്ല അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളില്ല എന്ന് ചിന്തിക്കുകയും അതുമാത്രമാണ് ശരിയെന്ന ആ ഒരു അത്രയും കടുത്ത മനോഭാവം എനിക്ക് എങ്ങനെ ലഭിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഈ അവസ്ഥയിൽ നിന്ന് ചേച്ചി മതം മാറിയ അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? സത്യം പറഞ്ഞാൽ ഇസ്ലാം മതം ഞാൻ ഔദ്യോഗികമായിട്ട് പാഠശാലയിൽ പോയി നസ്രൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മതം മാറിയതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല. പിന്നെ വീട്ടിലേക്ക് പോവാതെ, കാരണം അറിയാം, കാരണം അപ്പോഴേക്കും നമ്മൾ തട്ടമൊക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരു ശരിക്കുള്ളൊരു മുസ്ലിം എങ്ങനെയാണോ അത് അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ജീവിതം. ഒരു മുസ്ലിങ്ങളുടെ തന്നെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്, കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അപ്പോഴേക്കും അച്ഛനും അമ്മ ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞ് തികച്ചും കാഫറുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് അവരോട് ഒരു സൗമ്യമായ ആ ഒരു യാതൊരു വിധത്തിലൊരു മൃദുഭാവവും മനസ്സിലുണ്ടായിരുന്നില്ല. അവരെല്ലാം കാഫറുകളാണ്, അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തിയിരുന്നു. അതിനെ കൂടുതൽ ഈ സുഹൃത്തുക്കളാണെങ്കിലും മറ്റാരെങ്കിലും അങ്ങനെയുള്ളവരെ ഇതിനെ കൂടുതൽ ഉറപ്പിക്കുമായിരുന്നു, ഇങ്ങനെ അതാ കാഫിറാണ് എന്ന് പറഞ്ഞ് പ്രബോധനം നടത്തുന്ന ഒരു അവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ഇസ്ലാമായിട്ട് മാറാൻ തന്നെയും കാരണം എൻ്റെ സുഹൃത്തുക്കളുടെ സ്വാധീനം കൊണ്ടാണ്. കാരണം 15 വർഷത്തോളം ഇസ്ലാം മതം വീട്ടിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് തട്ടം വിട്ട് നടക്കുവാനോ പബ്ലിക്കിൽ നിസ്കരിക്കുവാനോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള യാതൊരു ഒരു അവകാശവുമില്ല, അതിനുള്ള സ്വാതന്ത്ര്യവുമില്ല. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഭയം അത് ഒരു പ്രശ്നമാകുമെന്ന് നമുക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറുക എന്നുള്ളതായിരുന്നു ചിന്തിച്ചിരുന്നത്. അങ്ങനെയാണ് എറണാകുളത്തേക്ക് ജോലി കിട്ടി മാറിയതും. പിന്നീട് ഇതുപോലെ സുഹൃത്തുക്കളുടെ ആ ഒരു നിർദ്ദേശപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തമായി ഇങ്ങനെ ഇസ്ലാമായിട്ട് ജീവിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നസ്രൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്ത് മാറി നിൽക്കുകയാണ് ചെയ്തത്. സുഹൃത്തുക്കൾ അതിന് കുറെ കൂടി ഒരു മേൽക്കൈ ഘടകം. അതെ അതെ അതെ. അതെങ്ങനെയായി അവരുടെ ഒരു രീതി എന്തായിരിക്കും? അവരെങ്ങനെയായിരിക്കും നിങ്ങൾ ഇന്നതുപോലെ നടക്കണം ഇന്നതുപോലെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവര് പ്രബോധനം നൽകുകയാണോ അതോ അവർ ഇങ്ങനെയുള്ള പ്രബോധനം നൽകുന്നുണ്ട്. അതോടൊപ്പം ചില ചെറിയ പുസ്തകങ്ങളൊക്കെ എൻ്റെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ യൂട്യൂബ് ഒന്നും വല്ലാതെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുസ്തകങ്ങളിലൂടെയാണ് ഞാനതെല്ലാം വായിച്ചത്. പുസ്തകങ്ങളോട് വായിക്കും, പിന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇത് ഹറാമാണ്, ഇത് ഹലാലാണ്, ഇങ്ങനെ ചെയ്യണം, അത് സുന്നത്താണ്, വുദു എങ്ങനെയാണ് എടുക്കേണ്ടത്, സലാത്ത് എങ്ങനെ ചെയ്യണം, ഇതൊക്കെ എനിക്ക് അവർ തന്നെയാണ് പറഞ്ഞു തന്നത്. മത പാഠശാലയിൽ ഞാൻ പഠിക്കാൻ ചെന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ആധികാരികമായ ക്ലാസ്സുകളായിട്ട് എനിക്ക് ലഭിച്ചത്. മാത്രമല്ല ഇപ്പം ചോദിച്ചിട്ടൊരു മറുപടി എന്നുള്ളത്, ഇപ്പോൾ 9-ാം അധ്യായത്തിൽ ഖുറാനിലെ ദൈവിക ഗ്രന്ഥമെന്ന ദൈവം പറഞ്ഞുകൊടുത്തു എന്ന് പറയപ്പെടുന്ന ഖുറാനിൽ 9-ാം അധ്യായത്തിൽ 23-ാം വചനം എന്ന് പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇപ്പം നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളായി തുടരുന്നിടത്തോളം കാലം അവരെ നിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത്. ഇങ്ങനെ വായിക്കുന്ന നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അച്ഛനെയും അമ്മയും അത്രയും കാലം നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയും എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുക? ഇത്തരം കാര്യങ്ങൾ ഇത് തിരിച്ചു ചിന്തിക്കണം. ഇത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ ഒരു അവസ്ഥയല്ല, അത് അച്ഛനും അമ്മയുമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ സമയത്ത് നമുക്കൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുന്നില്ല. അതിനെ മറച്ചു പിടിക്കുകയാണോ അതോ ഇതിൻ്റെ ഒരു ബലം കൊണ്ട് അത് കാണാതെ പോവുകയാണ്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഈ 15 വർഷത്തോളം ഞാൻ ഇസ്ലാം മതം ഫോളോ ചെയ്തിരുന്നെന്ന് പറഞ്ഞല്ലോ, അന്ധമായ വിശ്വാസ പ്രമാണങ്ങളോട് കൂടിയതാണ് ഇസ്ലാം. അവിടെ നീക്കുപോക്കില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങളും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിശ്വാസ പ്രമാണങ്ങളും അടങ്ങിയതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് അവിടെ എന്താണോ പറയുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് അത് മാത്രം ഫോളോ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും ചോദ്യം ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ സംശയം വെച്ചിരുന്നാൽ അത് നരകത്തിലേക്ക് നമ്മൾ ചെന്നെത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അള്ളാഹു എന്താണോ പറഞ്ഞത്, നബി എന്താണോ അനുഷ്ഠിച്ചിട്ടുള്ളത് ആചരിച്ചിട്ടുള്ളത് അത് അതുപോലെ തന്നെ. അതുകൊണ്ടാണ് നബിയെ മാതൃകാ പുരുഷനായിട്ട്
കണ്ടുകൊണ്ട് നബി എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇന്നത്തെ കാലത്തും ഇതേ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു അന്ധമായ ഒരു ഒരു ജീവിത ചര്യയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു സംശയം ചിലപ്പം ഈ ബുദ്ധിപരമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇപ്പം സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമായ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ അന്ധമായ വിശ്വാസം, എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ പുസ്തകത്തിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് മാത്രമേ നമ്മൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് മാത്രമേ നമ്മൾ പ്രായോഗികമായിട്ട് കൊണ്ടുവരാനോ പാടുള്ളൂ. അതുകൊണ്ടാണ് എന്തെങ്കിലും നമ്മൾ തിരിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്പോൾ മദ്രസയിലൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇസ്ലാം മത പഠനകേന്ദ്രത്തിൽ ഞാൻ പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടെ ചെല്ലുമ്പോഴും അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എന്താണോ പറയുന്നത്, അതായത് ഇസ്ലാം എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുക, അതിനപ്പുറത്തേക്ക് വേറൊരു ചോദ്യവുമില്ല, വേറൊരു ഓപ്ഷനുമില്ല. കാരണം അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ അത് നരകത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭയം, ഈ ഭയത്തെയാണ് അവർ മുതലാക്കുന്നത്, ഈ ഭയത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത് എന്നും എപ്പോഴും. എന്തായിരിക്കും നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത്? ചിലർക്ക് ആചാര പദ്ധതികളായിരിക്കും, എന്തായിരിക്കും ചേച്ചിയുടെ? ഇത് ഒരു വലിയൊരു അജണ്ട ഇതിൻ്റെ പുറകിലുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഈ പറയുന്ന പിന്നെ ഒരു വ്യക്തിയെ കാണുമ്പം ആ വ്യക്തിയെ എങ്ങനെ മതം മാറ്റണമെന്ന് അവർക്ക് നേരത്തെ അറിയാം. അതിനു മുമ്പായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ ഓരോരോ ആൾക്കാരും അതിലേക്ക് ആളെ കൊണ്ടുപോകുന്ന മിഷണറിമാരായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഇസ്ലാം മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അത് സ്വർഗത്ത് പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു പ്രവർത്തനമായിട്ടാണ് അവർ അതിനെ കാണുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇസ്ലാമിനോടൊരല്പം ചായ്വ് തോന്നിക്കഴിഞ്ഞാൽ അവരെ വട്ടം കൂട്ടം കൂടിയിരുന്ന് അവർക്ക് കൂടുതൽ ആ ഒരു പിന്നെ സ്നേഹവും കെയറും കൊടുത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അവരുടെ കൃത്യമായിട്ടൊരു അജണ്ടയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ വൈക്കത്തെ അഖില എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യമായിട്ട് മതം മാറി. ഈ പെൺകുട്ടിയെ ഈ പോലീസ് സർവൈലൻസിലുള്ള സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ ഞങ്ങളെ ആചാര്യനെ വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ച പ്രകാരം ഞങ്ങൾ കാണാൻ പോയിട്ടുള്ള ഒരു ഒരു കാര്യമുണ്ട്. അതെൻ്റെ പുസ്തകത്തിൽ ഞാൻ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ആദ്യമൊക്കെ ഈ കുട്ടി ഞങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും തയ്യാറായിരുന്നില്ല, സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞങ്ങൾ നിരന്തരം, കാരണം നമ്മൾക്ക് നമ്മുടെ കടമയാണ്, ഒരു അറിവില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി ഇതുപോലെ പോകാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം അവിടെ പോവുകയും ഈ കുട്ടിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ ആ കുട്ടിയോടും ആ കുട്ടിയുടെ പാരൻസിനോടും എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ഒരു വ്യക്തമായൊരു ചിത്രം ലഭിച്ചത്. അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനൊരു നമുക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അമ്മയാണെങ്കിൽ തികഞ്ഞ ഈശ്വരവിശ്വാസിയും. അപ്പോൾ അമ്മ എല്ലാ ദിവസവും രാവിലെ ഈ കുട്ടിയെ സ്കൂൾ അയച്ചതിന് ശേഷം വൈക്കത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് ആ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ അന്നദാനവും കഴിച്ചതിന് ശേഷമാണ് മിക്കവാറും ദിവസങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അച്ഛനത് തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരുള്ള കലഹങ്ങൾ അച്ഛനും അമ്മയും തമ്മിൽ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പെൺകുട്ടി ഒറ്റ മകളായതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള സ്നേഹമോ പരിചരണമോ ഒന്നും വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ, അതായത് ഹോസ്റ്റലിൽ അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നീടാണ് ഷെഫിൻ ജഹാൻ, നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഹോസ്റ്റൽ മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ ഹസീനയും പസീനയും രണ്ട് കുട്ടികൾ ഈ കുട്ടിയുടെ വീക്ക്നെസ് മനസ്സിലാക്കി. അതായത് ഈ കുട്ടിക്ക് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അമ്മയുടെ സ്നേഹം അധികം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല, ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടെ സൈനബ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ആ ഒരു ടീച്ചർ അവിടെ കടന്നു വരുന്നത്. ഈ പെൺകുട്ടിയുടെ, അതായത് അഖിലയുടെ തന്നെ വാക്കുകൾ നമുക്ക് കടമെടുക്ക കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ പോലും എന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല, അതുപോലെ ഈ സൈനബ ടീച്ചർ എന്നെ അവരുടെ മക്കളേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അത്രമാത്രം ഇഷ്ടമാണ്. അതായത് മതത്തിനും അപ്പുറത്താണ് ഈ സൈനബ എന്ന് പറയുന്ന സ്ത്രീക്ക്. പിന്നീട് അവസാനം ആ കുട്ടിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇസ്ലാം അബദ്ധമാണെന്ന് ആ കുട്ടി തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ആ കുട്ടി തന്നെ പറഞ്ഞ പ്രകാരം അവിടെ ഒരു വിവാഹത്തിൻ്റെതായ ഒരു ട്രാപ്പ് അവിടെ വന്നു കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലേക്ക് പിന്നെ ഈ സൈനബ ടീച്ചറിൻ്റെ ആ ഒരു സമ്മർദ്ദമൊക്കെ ഒക്കെ കൊണ്ട് തന്നെയാണ് ആ കുട്ടി നമുക്ക് കിട്ടാതെ പോയത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഓരോ കേസുകളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ മതം മാറ്റപ്പെടുന്ന ഓരോ കുട്ടികളുടെയും കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനും വ്യത്യസ്തമായ അജണ്ട ആയിരിക്കും, പക്ഷെ എല്ലാം സെയിം ആയിരിക്കും. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് വീട്ടിലെ സ്നേഹവും കെയറും ഒന്നും കിട്ടാത്തൊരു കുട്ടിയെ അവർ സമീപിക്കുന്നത് അതുപോലെയുള്ള സ്നേഹവും കെയറും കൊടുത്തുകൊണ്ടായിരിക്കും. ഇനി കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ, ആശയപരമായി ചിന്തിക്കുന്ന കുട്ടിയാണെങ്കിൽ, അവരുടെ അടുത്തേക്ക് എത്തുന്നത് ഇതുപോലെയുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടായിരിക്കും. ഇനി അതല്ല മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങൾ, ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ചിലപ്പം അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ കൊടുക്കുന്നത് ഇതുപോലുള്ള മൊബൈൽ ഫോണുകളും അതുപോലെ വില കൂടിയ ഗിഫ്റ്റുകളൊക്കെ സമ്മാനമായി കൊടുത്തുകൊണ്ട് അവരെ പതുക്കെ പതുക്കെ ആകർഷിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒന്ന് തന്നെയുള്ളൂ, ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഇപ്പം പ്രണയമാണെങ്കിൽ, പ്രണയം നടിച്ചുകൊണ്ട്
അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് കാണാൻ സാധിക്കും. ലൈംഗികമായി ചൂഷണം ചെയ്തു കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. പക്ഷേ എല്ലാത്തിൻ്റെയും അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവിടെ നിന്നും ISIS പോലെയുള്ള തീവ്രവാദം. നമുക്ക് നിരവധി തെളിവുകൾ കാണാൻ സാധിക്കും. ഇപ്പം നിമിഷയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് നമുക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞാലാണ് ഈ ഗിഫ്റ്റ് നൽകുക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലടക്കം നടന്നിട്ട് അങ്ങനെ ഒരു നേരിട്ട് അറിയാവുന്ന സംഭവം തീർച്ചയായിട്ടും ഇവിടെ തന്നെ അതുപോലുള്ള കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് ഞങ്ങൾ എറണാകുളത്തുള്ള സമയത്ത് ഇതുപോലെ അത് ഗിഫ്റ്റ് കൊടുക്കുക മാത്രമല്ലാതെ ഒരു വീട്ടിലെ അച്ഛനും ഭാര്യയും മകളും കൊച്ചുകുട്ടി, പേരിപ്പോൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല, അവർ ഈ യുവാവിന് വിദേശത്ത് സൗദിയിലായിരുന്നു ജോലി ലഭിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഉയർന്ന ജോലി, ഇനി ഇസ്ലാമത്തിലേക്ക് മതം മാറിക്കഴിഞ്ഞാൽ നിനക്ക് ഉയർന്ന ജോലി, നല്ല സാലറിയോട് കൂടി ഉയർന്ന ജോലി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പ്രലോഭനം നൽകി സമ്മാനങ്ങൾ ഇതുപോലെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ കാശൊക്കെ കൊടുത്ത് സമ്മാനങ്ങൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുത്ത് അങ്ങനെ ഈ ഇയാൾ ആദ്യം മതം മാറി, പിന്നീട് ഭാര്യയെയും മതം മാറ്റി. പക്ഷേ പിന്നീട് ഇതുപോലുള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് അവരെ ഇവിടെ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് അവർ സുഖമായിട്ട് ജീവനോടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള മാത്രം കുട്ടികളാണോ ഇത്തരത്തിൽ കെണിയിൽ പെട്ടു പോകുന്നവരുള്ളത്? ക്രൈസ്തവ സമുദായത്തിൽ നിന്നോ അങ്ങനെയുള്ളവർ ഇവിടെ എത്താറുണ്ട്? അത് കൂടുതലായിട്ട് വരുന്നത് ഹിന്ദു മാതാപിതാക്കളുടെ, അതായത് ഹിന്ദുവായി ജനിച്ച് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ട് മതം മാറിപ്പോകുന്ന കുട്ടികളെ പാരൻസ് തന്നെയാണ് ഇവിടെ എത്തിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ക്ലാസ്സുകളിലൂടെ, നമ്മുടെ സനാതനധർമ്മ ക്ലാസ്സുകളിലൂടെ നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങൾ പോലും ഇതുപോലെ നമ്മുടെ ധർമ്മം സ്വീകരിച്ചുകൊണ്ട് നല്ല സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു സവിശേഷതയാണ്. അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കുട്ടികളെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ചേച്ചിയുടെ ലൈഫിനകത്ത് ഈ ഒരു സാഹചര്യം, അതായത് തിരിച്ചറിവ് വന്നതിന് ശേഷം, എങ്ങനെയായിരുന്നു ഇതിനെ തിരിച്ച് സ്വീകരിച്ച് പറഞ്ഞില്ല ഇത് എൻ്റെ ഒരു ധർമ്മമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ് ഇതിനു വേണ്ടി പ്രയത്നിക്കണം എന്നുള്ളൊരു ബോധം, അത് എങ്ങനെയാണ് അത് ഉരുത്തിരിയാനുണ്ടായത്? നോക്കൂ, ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും എൻ്റെ സഹോദരനും അമ്മയും, ഞങ്ങൾ നാലുപേരടങ്ങുന്ന കുടുംബം മലപ്പുറത്ത് അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളായതുകൊണ്ട് ആ ഒരു ചിന്താഗതിയെല്ലാം ഉണ്ടായി. പിന്നീട് ഇസ്ലാമത്തിലേക്ക് ഞാൻ മതം മാറി. ഞാൻ മതം മാറി കഴിഞ്ഞപ്പോഴാണ് അത്രയും കാലം എല്ലാ മതങ്ങളും ഒന്നാണെന്ന് ചിന്തിച്ചിരുന്ന അച്ഛൻ ഒരുപാട് വിഷമ വേദനകളൊക്കെ അനുഭവിച്ചു. അമ്മയും ഒരുപാട് പ്രാവശ്യം അച്ഛനും അമ്മയും എൻ്റെ കാലേ വീണ് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും തീവ്ര മതഭ്രാന്തി പിടിച്ചിരുന്ന ഞാൻ ഒരു അടുത്ത ജിഹാദി, അതായത് അള്ളാഹുവിനും ഇസ്ലാമിനും വേണ്ടി എന്ത് പരീക്ഷണങ്ങളെയും തരണം ചെയ്യുക, ഇനി മരിക്കുകയാണെങ്കിൽ പോലും അതൊരു തീരുമാനമുള്ള മുസ്ലിമായിട്ട് തന്നെ തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇവരെല്ലാവരും കരയുമ്പോഴും എൻ്റെ ബന്ധുക്കളെല്ലാവരും ആറ് തലമുറയിട്ട് കരയുമ്പോൾ പോലും ഞാൻ അവരെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ ഒരു ചെറിയ എൻ്റെ ജീവിതവുമായി സാദൃശ്യമുള്ളൊരു അനുഭവം അതിനകത്ത് വരുന്നുണ്ട്. വ്യക്തം അതെ, വായിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയി, കാരണം അത്രയും കാലം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെയുള്ള അച്ഛനെ ഞാൻ മതം മാറിയെന്ന് അറിഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരികയും ഹോസ്പിറ്റലാവുകയും ചെയ്തപ്പോൾ പോലും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയില്ല. കാരണം അത്രമാത്രം ഒരു തീവ്ര മനോഭാവത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നാലാമത്തെ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഉള്ളിലൊരു കുറ്റബോധം, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊരു മനസാക്ഷി ഉണ്ടല്ലോ, അങ്ങനെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും എൻ്റെ ഇതൊന്ന് ഞാൻ എന്താ പറയുക, ആ ഒരു ദൃഢനിശ്ചയമൊന്നും വിട്ടു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അച്ഛനിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ് ഹോസ്പിറ്റലിലെ ആ ഒരു റൂമിനകത്ത്. പിന്നെ അറിയാമല്ലോ ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻ്റ് എങ്ങനെയാണ് കിടക്കുന്നത്. അതും തീവ്രമായിട്ടുള്ള പരിചരണ വിഭാഗത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുവാനോ ഒരു മൃദുഭാവം ഒന്ന് ചെല്ലുക, എൻ്റെ ഒരു കടമ തീർക്കുന്നതിന് വേണ്ടി ചെല്ലുക എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോഴും മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സമീപത്തേക്കൊന്ന് പോകുവാനോ ഒരു കാരുണ്യപൂർവ്വമോ അല്ലെങ്കിൽ ഒരു സ്നേഹഭാവത്തോടു കൂടി ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് തലവിടുവാനോ പോലും ഞാൻ തയ്യാറായില്ല. എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടനും എൻ്റെ അമ്മയും മറ്റു ബന്ധുക്കളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരോടൊന്നും ഞാൻ അവരുടെ മുഖത്തേക്ക് പോലും ഞാൻ നോക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കാലം വീട്ടിൽ അവരെന്നെ പിടിച്ചു വെച്ചു. കാരണം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവരെന്നെ തിരിച്ചു വിട്ടില്ല. അങ്ങനെ കുറച്ച് നാടകീയമായ സംഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായി. പക്ഷേ ഇന്നത് ആലോചിക്കുമ്പോൾ അത് നന്നായി. കാരണം അതുകൊണ്ട് മാത്രമാണ് ഇവിടെ അവരിവിടെ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ പോയേനെ ISIS. അത് ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു. എത്രയോ മാതാപിതാക്കളാണ് നമ്മളെ വിളിച്ച് കരയുന്നതും നമ്മളെ ഓഫീസിൽ നേരിട്ട് വന്ന് കൈകൂപ്പി തൊഴുതുകൊണ്ട് ഞങ്ങളുടെ മകളെ രക്ഷിക്കണമെന്നും പറയുന്നത്. അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയുമാണ് ഞാൻ അവിടെ കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ തീക്ഷ്ണമായ അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആരെയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യകരമായിട്ടുള്ള പ്രവൃത്തി. ചേച്ചിയുടെ ആ അന്നത്തെ ആ ഒരു ബോധം, അതെ ഞാൻ എന്തു വന്നാലും
മാറില്ല, അത് ഇതെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വീട്ടിൽ നിന്നുണ്ടാകുന്ന എന്തുവായിരുന്നു, അതൊരു എങ്ങനെയായിരുന്നു ചേച്ചി അതിനെ നേരിട്ടത് എങ്ങനെയായിരുന്നു? അല്ല, അതിൽ സത്യം പറഞ്ഞാൽ വീട്ടുകാരും കുറച്ച് കുറച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം അങ്ങനെ ഒരു വലിയ വിഷയം വീട്ടിലുണ്ടാക്കിയില്ല. കാരണം വീട്ടിൽ ഒരു വിഷയം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഞാൻ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമായിരുന്നു. പക്ഷേ എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി ആ ഒരു സ്നേഹത്തോടുകൂടി തന്നെയാണ് പെരുമാറിയത്. നമ്മളോട് ചെയ്യേണ്ട എല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഊതു കൊടുക്കുന്നതോ നിസ്കരിക്കുന്നതോ ഒക്കെ വീട്ടുകാർ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും ഒരു പക്ഷേ ഹൃദയത്തിൽ അത്രമാത്രം വേദന ഉണ്ടെങ്കിൽ പോലും അവരെന്തെങ്കിലും ഒരു എതിർപ്പ് കാണിച്ചാൽ ഇവളെന്നേക്കുമായി നഷ്ടപ്പെട്ടാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം കടിച്ചമർത്തി നിന്നുകൊണ്ടായിരിക്കണം ആ ഒരു സമീപനം അവർ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അന്ന് അവരുടെ വേദന എന്നെ സ്പർശിച്ചിട്ടേ ഇല്ല. അതെല്ലാം തന്നെയും അള്ളാഹുവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളായിട്ട് ഇതിലെങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി തന്നെ അത്രയും വെറുപ്പായിരുന്നു. അവരെ കാണുന്നത് വെറുപ്പായിരുന്നു, അവരോട് സംസാരിക്കുന്നത് വെറുപ്പായിരുന്നു. അങ്ങനെയുള്ള അത്രയും തീവ്രമായ മനോഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം, അത് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ആ കുറ്റബോധം ഇപ്പോഴും ഉള്ളിൽ നീർന്നതുകൊണ്ടാണ് ഞാൻ ജീവിതം ഇതിനു വേണ്ടി ധർമ്മത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിച്ചത്. കാരണം ഇനിയൊരു കുട്ടി പോലും ഇതുപോലെ മറ്റൊരു മതത്തിൻ്റെ ഇതുപോലുള്ള അപകടങ്ങളിലേക്ക് ചെന്ന് ചാടാൻ പാടില്ല. അതുപോലെ ഒരു മാതാപിതാക്കളും തൻ്റെ മക്കളെ നഷ്ടപ്പെടുന്നു എന്ന് ഓർത്തുകൊണ്ട് ഒരു മാതാപിതാക്കളും ഇതുപോലെ ഹൃദയം തകർന്ന് നിൽക്കാൻ പാടില്ല. അത് ആ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എൻ്റെ അനുഭവം തന്നെയാണ്. ഇപ്പോൾ വരുന്ന ഓരോ കുട്ടിയെയും ആ രീതിയിൽ തന്നെ ആയിരിക്കും അവരെ ഓരോരുത്തരും അവരുടെ ഒരു അവസ്ഥയെ ഒരു മുൻകാലത്തെ അവരെത്രത്തോളം അവരെങ്ങനെയായിരിക്കും ഒരു നോക്കിക്കാണുന്നതെന്നുള്ള അങ്ങനെ പറഞ്ഞു കൊടുക്കാനോ ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് ഇതിങ്ങനെ ഒരു സംഭവമാണ് നിങ്ങൾ ഒരു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ ഒരു വേദനാജനകമായിരിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുത്താണോ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ മറ്റൊരു ആളുടെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കുമെന്നോ അങ്ങനെയല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എനിക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരു മായക്കാഴ്ചയോ ഇല്ലാത്തൊരു കെട്ടുകഥയോ പറഞ്ഞു കൊടുത്ത് ആരെയും ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരോട് അങ്ങനെ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രണയത്തിൽ നിന്നും അവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതോ അല്ല. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതും ആശവിദ്യാസമയത്തിൽ എത്തിയതിന് ശേഷം ഞാൻ നേരിട്ട് കണ്ട നിരവധി എൻ്റെ ജീവിതം പോലെ തന്നെ നിരവധി മാതാപിതാക്കളെയും കുട്ടികളെയും ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ജീവിതമെല്ലാം തന്നെ ചേർത്തിട്ടാണ് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നത്. അതിൻ്റെ അപകടം, അതിൻ്റെ ഭീകരത എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അവരോട്. പോസ്റ്റ് എഴുതിയതുപോലെ തന്നെ കേരള സ്റ്റോറി എല്ലാവരും കാണണം, അത് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലും ഈ ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും. അതായത് കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ശരിക്കും അത് കേരളത്തിൻ്റെ മാത്രം സ്റ്റോറി ആവുന്നില്ല. ഈ ലോകത്ത് എല്ലായിടത്തും ഇതുപോലെയുള്ള മതപരിവർത്തനങ്ങളും അതുപോലെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഒരു ജനവിഭാഗത്തിനെതിരെയുള്ള ഒരു കഥയല്ല. നടന്ന ഒരു യാഥാർത്ഥ്യത്തെ നമുക്കറിയാം. നിമിഷയുടെ അമ്മ ബിന്ദു സമ്പത്തിൻ്റെ വേദന നമ്മളിവിടെ കണ്ടതാണ്. നിമിഷയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇപ്പോൾ നിമിഷ എവിടെയാണെന്നും നമുക്കറിയാം. നിമിഷയുടെ കൂടെയുള്ള മറ്റ് സുഹൃത്തുക്കളുടെ കാര്യം നമുക്കറിയാം. സോണിയ സെബാസ്റ്റ്യൻ അതുപോലെ മറിയമായിട്ടുള്ള മെറിൻ ഇവരുടെ എല്ലാ അവസ്ഥകളെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇത് കാണണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അത് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഇതേ ദുരനുഭവം, അതായത് സ്വന്തം മക്കൾ ഇതുപോലെയുള്ള ISന്റെ തടവറയിലേക്ക് പോവുകയും പിന്നീട് ജയിലിലും കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ക്രിസ്ത്യാനികൾക്കുണ്ടാവുന്നത് നമുക്ക് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മുസ്ലിങ്ങൾക്കാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇത് ഇസ്ലാമിനും എതിരെയാണ്. അതായത് നമ്മുടെ നാടിൻ്റെ തന്നെ ആ ഒരു എന്താ ബഹുസ്വരതയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സമാധാനത്തെ എല്ലാം തകർക്കുന്ന രീതിയിലുള്ളതാണ് ഇതുപോലെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ. ഇതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുവാനല്ലേ ശ്രമിക്കേണ്ടത്? എന്തിൻ്റെങ്കിലുമൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാപട്യത്തിൻ്റെ പേരിൽ അതില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ വഞ്ചനയല്ലേ നമ്മുടെ സമൂഹത്തോട്? നമ്മളുടെ ഈ പറയുന്ന ഇപ്പോൾ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുമ്പോൾ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്ന ഒരു സവിശേഷതയാണ്. എല്ലാവർക്കും ഇവിടെ ആ ഒരു സാഹോദര്യത്തോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഇവിടെ സമാധാനവും ശാന്തിയും പുലരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ അത് ആര് ചെയ്താലും അതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. We'll be right back.